നാട്ടകം സുരേഷ് കോട്ടയം ഡി സി സി പ്രസിഡന്റ് നമ്മോടൊപ്പം ടെലിഫോണിൽ ആയതുകൊണ്ട് ശ്രീ നാട്ടകം സുരേഷ്, ഡി സി സിയുടെ അനുവാദം വാങ്ങാതെയാണോ യൂത്ത് കോൺഗ്രസിന്റെ ഈരാറ്റുപേട്ടയിലെ യൂത്ത് കോൺഗ്രസ് മഹാസമ്മേളനം? അനുവാദം വാങ്ങണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പാർട്ടി ഇക്കണ്ട കാലം മുഴുവൻ തുടർന്നു വന്നിട്ടുള്ള ചില രീതികളും ചില കീഴ്വഴക്കങ്ങളും ഉണ്ട്. പോഷക സംഘടനകൾ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അത് ഏത് തലത്തിലാണോ, മണ്ഡലം തലത്തിലാണെങ്കിൽ മണ്ഡലം പ്രസിഡന്റിനോട്, ഡി സി സി തലത്തിലാണെങ്കിൽ ഡി സി സി പ്രസിഡന്റിനോട്, കെ പി സംസ്ഥാന തലത്തിലാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോട് ഒക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അവരുടെയും കൂടി അഭിപ്രായം കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരമ്പരാഗതമായ രീതിയുണ്ട്. ആ രീതിയാണ് ഞങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അനുവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഡി സി സിയോട് ആലോചിക്കുകയോ ഡി സി സിയോട് പറയുകയോ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ജില്ലാ കമ്മിറ്റി കൂടി ചർച്ച ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് പരിപാടി നടത്തുന്നതിനെതിർപ്പോ പരിപാടി ബഹിഷ്കരണമോ പരിപാടിയിൽ വിലക്കോ അങ്ങനെ ഒന്നും തന്നെയില്ല. യൂത്ത് കോൺഗ്രസിന് പരിപാടി നടത്താനായിട്ടുള്ള അവകാശമുണ്ട്. അവര് പരിപാടി നടത്തുന്നതിനകത്ത് യാതൊരു വിധമായ എതിർപ്പും വിലക്കുകളും ഒന്നും ഡി സി സിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അവര് നന്നായിട്ട് പരിപാടി ഏത് പരിപാടിയാണെങ്കിലും അവര് യൂത്ത് കോൺഗ്രസും പോഷക സംഘടനകളും നടത്തണമെന്നാണ് ഡി സി സി ആഗ്രഹിക്കുന്നത്. കാരണം മാതൃസംഘടനയ്ക്ക് സഹായകരമാകുന്ന പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. മാതൃസംഘടനയ്ക്ക് അത് ഗുണം ചെയ്യും. അപ്പോ മാതൃസംഘടന തിരിച്ച് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവരോട് കാണിക്കുന്നത് വലിയ ഒരു കരുതലും സ്നേഹവും ഒക്കെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉള്ളത്. പക്ഷെ ഈ കാര്യത്തില് അവരെടുത്തിരിക്കുന്ന ഈ നിലപാട് ഒരു പാർട്ടിയെ കീഴ്വഴക്കങ്ങൾക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ആണ് പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് ശ്രീ നാട്ടകം സുരേഷ് കീഴ്വഴക്കങ്ങൾക്ക് ചേർന്നതല്ല എന്ന് ഡി സി സി പ്രസിഡന്റ് കൂടിയായ താങ്കൾ പറയുന്നതിനപ്പുറത്തേക്ക് അച്ചടക്ക സമിതി അധ്യക്ഷൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു മാർഗനിർദ്ദേശം നൽകിയിരുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡി സി സിയോട് അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി ആണെങ്കിൽ മണ്ഡലം കമ്മിറ്റിയോട് ഈ വിവരം പറയണമെന്നാണോ അതോ അനുവാദം വാങ്ങണമെന്നാണോ നിർദ്ദേശം? അല്ല, അദ്ദേഹം പറഞ്ഞത് ഉന്നത നേതാക്കന്മാര് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ അവിടെ പാർട്ടി ലീഡർഷിപ്പിനോട് പറയണം, ആലോചിക്കണം. ഡി സി സി ഒരു ജില്ല ചെല്ലുമ്പോൾ അവിടുത്തെ ഡി സി സിയോട് ആലോചിക്കുകയും ഡി സി സിയെ അറിയിക്കുകയും വേണം. അത് തന്നെയാണ് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീ താരിഖ് അൻവറും പറഞ്ഞിട്ടുള്ളത്. അപ്പോ പാർട്ടിയുടെ എ ഐ സി സിയിലാണേലും കെ പി സി സിയിലാണേലും പാർട്ടിയുടെ ഒരു ഒരു രീതിയും കീഴ്വഴക്കവുമാണ് അത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം അറിയിച്ചിട്ടില്ല എന്നുള്ളത് ആണ് ഇപ്പോ ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം. അല്ലാതെ അറിയിക്കേണ്ടത് ഉന്നത നേതാക്കൾ പങ്കെടുക്കുമ്പോൾ ആ ഉന്നത നേതാവല്ലേ, ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നാണോ വീഴ്ച അതോ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത്? രണ്ടും രണ്ടാണ്. ശശി തരൂർ പങ്കെടുക്കുന്നത് അറിയിക്കേണ്ട ഉത്തരവാദിത്വം ശശി തരൂരിന്റെ ഓഫീസിനും ശശി തരൂരിനുമാണ്. യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയെ സംബന്ധിച്ച് ആലോചിക്കേണ്ട ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്. പക്ഷെ പരിപാടി ജില്ലാ നേതൃത്വം ഡി സി സി ആയിട്ട് സംസാരിച്ചിട്ടില്ലേ? അങ്ങനെയൊക്കെ നേരത്തെ നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നല്ലോ. ഇല്ല, ഡി സി സിയോട് ആലോചിച്ചില്ല എന്നുള്ളതും അറിയിച്ചിട്ടില്ല എന്നുള്ളതുമാണല്ലോ പറയുന്നത്, ഇവിടുത്തെ ഒരു ചർച്ച ചെയ്യപ്പെട്ട വിഷയം. അതിനെക്കുറിച്ച് വേറെ തർക്കങ്ങളൊന്നും ഇല്ല, അവരിത് പറഞ്ഞിട്ടില്ല, അത് അവരുടെ ഒരു അറിവ്. പക്ഷെ താങ്കൾ തന്നെ നേരത്തെ അക്കാര്യത്തിൽ അപക്വമായ നേതൃ ശൈലിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഈ സംസാരിക്കാതെയാണോ അവർ സംസാരിക്കാതെയാണോ? അല്ല, അവര് നമ്മളോട് പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, കീഴ്വഴക്കങ്ങളും രീതികളും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതേ ഉള്ള അതിനകത്ത് പ്രശ്നം. അല്ലാതെ അവര് പിള്ളേരാണ്, അവരോട് നമുക്ക് ആർക്കും ഒരു വിരോധവുമില്ല. അവര് യൂത്ത് കോൺഗ്രസിനകത്തെ ഭൂരിപക്ഷം വരുന്ന ജില്ലാ ഭാരവാഹികൾ ആ പരിപാടിക്ക് എതിരാണ്. കാരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കൂടിയിട്ടില്ല. അപ്പൊ അത് അതൊക്കെയാണ്. ഇപ്പോ ഡി സി സിയുടെ ഒരു പരിപാടി ഡി സി സി കൂടാതെ ഞാൻ ഇങ്ങ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അത് ശരിയല്ല. ഡി സി സി കൂടി വേണം അത് പരിപാടി ആലോചിക്കാൻ. അല്ലെങ്കിൽ അടിയന്തര സാഹചര്യത്തിലുള്ള ഒരു കാര്യമാണെങ്കിൽ ഓക്കെ, ഡി സി സി പ്രസിഡന്റ് നേരിട്ടുണ്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞു നമ്മളത് ഇങ്ങനെ അടിയന്തര സാഹചര്യം ഉണ്ട് എന്ന് പറയാം. അത് യൂത്ത് കോൺഗ്രസിനാണെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷെ ഇതൊരു അടിയന്തര പരിപാടി അല്ലല്ലോ. ഇത് എത്രയോ ദിവസങ്ങൾ ആഴ്ചകളെടുത്ത് സമയമെടുത്ത് നടത്തിയ ഒരു നടത്താൻ നടത്തുന്ന ഒരു പരിപാടിയാണ്.
ഇതിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ച വന്നിട്ടുണ്ട്, ശശി തരൂരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച. പറയട്ടെ പറയട്ടെ, സംഘടനയ്ക്കകത്ത് അതിന്റെ പേരിൽ ഒരു സംഘടനയ്ക്ക് ഒരു ഒരു പ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യം ഇതിനകത്ത് ഇല്ല. ഇത് ഒരു ചർച്ച ചെയ്യപ്പെട്ടത് ആയതുകൊണ്ട് ഞാൻ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ അതിന്റെ പേരിൽ സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. അല്ല, ഇക്കാര്യത്തിൽ താങ്കൾ പരാതി നൽകുന്നുണ്ടോ? ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ഇടപെടണം. അതിനുവേണ്ടിയിട്ട് പിന്നെ കെ പി സി സി പ്രസിഡന്റിനും കെ പി സി സി സമിതിക്ക് കെ പി സി സിക്കും അതോടൊപ്പം ബഹുമാനായ പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം അച്ചടക്ക സമിതിയുടെ ചെയർമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ ഐ സി സിക്കും എല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരാതി കൊടുക്കും. പരാതിയിൽ പ്രധാനമായും അച്ചടക്ക സമിതി നിർദ്ദേശിച്ചതിന്റെ കാര്യവും സൂചിപ്പിക്കും. പിന്നെ അതേ ശശി തരൂര് അറിയിക്കാതെ പങ്കെടുത്ത സംഘടന മര്യാദകളുടെ ലംഘനമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഒന്ന്, നമുക്കില്ല ഒരു പരാതി, അദ്ദേഹം പങ്കെടുക്കുന്നതിന് നമുക്ക് ഒരു പരാതിയില്ല, പക്ഷെ അറിയിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് ശരിയാ, ആ രീതി ശരിയല്ല അറിയിക്കാതെ വരുന്നത്, അത് പറയും. രണ്ട്, ഇങ്ങനെ പോഷക സംഘടനകൾ ഇങ്ങനെ അവരുടേതായ രീതി പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്, പാർട്ടിയുമായിട്ട് ആലോചിക്കാതെ പോകുന്നത് പാർട്ടിക്ക് ഗുണകരമല്ല, അതിനെ സംബന്ധിച്ചും പരാതി കൊടുക്കുന്നു. അതൊരു നടപടിക്ക് വേണ്ടിട്ടോ ഒന്നുമല്ല, അത് പാർട്ടി ശരിയായ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കാൻ വേണ്ടിട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയില്ല? ഇല്ല, ഞാൻ പങ്കെടുക്കുന്നില്ല. താങ്കൾ ക്ഷണിച്ചിരുന്നോ? ഞാൻ പങ്കെടുക്കില്ല. എന്റെ ശശി തരൂരിന്റെ ഓഫീസിൽ നിന്ന് ഒരു ദിവസം ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു, നാട്ടോം സുരേഷിലെ അതേന്ന് പറഞ്ഞു. എന്നെ തിരിച്ചു വിളിക്കാം, ഇവിടെ അല്പം തിരക്കാണ്, തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ശശി തരൂരിന്റെ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് പറയാനാണോ വിളിച്ചതെന്ന് ചോദിച്ചു. അതെങ്ങനെ കഴിഞ്ഞു, പിന്നെ അവർ വിളിച്ചിട്ടില്ല. ശരി, നന്ദി നാടകം സുരേഷ്.